ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ചെറുപയർ വെച്ചുള്ള ഒരു കറി തയ്യാറാക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ചെറുപയർ കറി തയ്യാറാക്കാണ്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നതിന് ശേഷം രണ്ട് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് അതാദ്യം നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കുതിർത്തെടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ കുതിർത്തെടുക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും അതിലേക്ക് ഞാൻ രണ്ടര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്ക് ചെയ്യാൻ ഭാഗത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളിയാണ് കേട്ടോ ഈ ചുവന്നുള്ളി ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം വെള്ളം ചേർക്കുമ്പോൾ വെള്ളം നമ്മൾ പയറിൻ്റെ മൂളിൽ നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ഞാനിവിടെ മൂന്ന് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം വിസിലൊക്കെ വന്നിട്ട് നല്ല സ്റ്റീമൊക്കെ കളഞ്ഞിട്ട് കണ്ടില്ല നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ല പാകത്തിനായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഉടച്ചാൽ ഉടയുന്ന പരുവത്തിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഈ വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടു നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നാല് വെളുത്തുള്ളി ചതച്ചതിട്ടൊന്നും വഴറ്റി കൊടുക്കാം ആ വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വറ്റമുളക് കട്ട് ചെയ്തതാണ് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ വറ്റമുളകും കറിവേപ്പിലൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ കൂടുതൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് അധികം എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇവിടെ ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തു അപ്പോൾ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സവാള ഫാസ്റ്റായിട്ടൊന്ന് കുക്കായി കിട്ടാനായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള പേസ്റ്റ് വിധത്തിലാവുന്നത് വരെ വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഈ കറിയിൽ നമ്മൾ അധികം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും പൊടി ഒട്ടും കരിയാതെ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു വലിയ തക്കാളി ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ വളരെ കുറച്ച് സമയമൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇവിടെ ഞാൻ അധികം പഴുക്കാത്ത തക്കാളിയാണ് എടുത്തത് അപ്പോൾ വഴന്ന് കിട്ടാൻ അല്പം താമസം എടുക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കണം അത് പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഉടഞ്ഞു വരുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം ഇനി പയറിൽ വെള്ളമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പയറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മസാല മുഴുവനും പയറിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്തുണ്ടല്ലോ പയർ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പയർ കറിക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പും ടേസ്റ്റും കിട്ടുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ബാക്കി കുക്കിങ് ഈ വെള്ളത്തിൽ കിടന്നാണ് കേട്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇനി മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കറിക്ക് നല്ല തിളവെന്ന് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കുന്ന തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം പയർ അടിയിൽ തങ്ങിയിട്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് കുറുകിയ വരുവത്തിലായിട്ടുണ്ട് പയർ കുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഉടയുന്ന വരുവത്തെ തന്നെ കുക്ക് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പയർ വേറെയും ഗ്രേവി വേറെ ആയിട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അധിക സമയമായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ പയറും പരിപ്പൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്പം ലൂസായിട്ടുള്ള പരുവത്ത് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് കാരണം ഇത് തണുത്തു വരുന്ന സമയത്തുണ്ടല്ലോ ഒരുപാട് ഒരുപാടങ്ങ് തിക്കായിട്ട് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അധിക സമയത്ത് നമുക്ക് ഇത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ വളരെ കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഇവിടെ പരുവത്തിന് നമ്മുടെ പയർ തയ്യാറായിട്ടുണ്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ പയറുകയറി തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ചെറിയ ചൂടോടു കൂടി തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ വെച്ചുള്ള കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം ഞാനിവിടെ പുട്ടിൻ്റെ കൂടെ ആണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത് അപ്പത്തിനും ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്